സാർ ഇപ്പോൾ ഇസ്രയേൽ ഈ ലെബനിലേക്ക് അതുപോലെ തന്നെ ഗസയിലേക്കുള്ള കടന്നാക്രമണം കൂടിക്കൂടി വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് ഹമാസ് തീവ്രവാദികളെ ഇസ്ബിളിലൊക്കെ ഒഴിപ്പിക്കുക ഇപ്പോൾ ഗസയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടുത്തെ നിലവിലുള്ള കെട്ടിടങ്ങളെല്ലാം തകർത്തിട്ട് ഒന്ന് റീബിൽഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയ ഇസ്രായേൽ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒപ്പം തുർക്കിയുടെ പ്രസിഡന്റായ തൊയ്ബ് ഉർദുഗൻ എന്നൊരു പ്രസ്താവന നടത്തി ഞങ്ങൾ ഈ ഒരു കാരണവശാലും ഇനി ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വെച്ച് ബന്ധം മുറിക്കുന്നു ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നയതന്ത്രപരമായ ഇടപെടലൊക്കെ അവരുമായിട്ട് നടത്തിയിരുന്നു വ്യാപാര ബന്ധം നേരത്തെ മുറിച്ചതാണ് പക്ഷേ ഈ പറയുന്ന നിലപാട് എംബസികൾ ഇസ്രേലിന്റെ ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല സത്യം പറഞ്ഞാൽ ഇസ്രയേലിന്റെ നിലപാടല്ലേ ഇവിടെ ശരിയായിട്ടുള്ളത് അല്ല ഇവരുടെ അംഗീകാരം ആർക്ക് വേണം ചോദ്യം അതാണ് തുർക്കിയുടെ അംഗീകാരം കിട്ടിയിട്ടല്ലോ ഇസ്രയേൽ ഇത്രയും കാലം നിലനിന്നിട്ടുള്ളതും അവർ ജീവിച്ചിട്ടുള്ളതും അല്ല അല്ല പിന്നെ ഒരു സാമാന്യ മര്യാദ അനുസരിച്ചിട്ട് അവർ നയതന്ത്ര ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ഒക്കെ തുടർന്നിരുന്ന് പിന്നെ ഈ കഴിഞ്ഞ ദിവസവും അവരുടെ പ്രധാനമന്ത്രിയുടെ വീടിനെ ലക്ഷ്യമാക്കി ആക്രമണം നടന്നു വീടിൻ്റെ നേരെ ആക്രമണം നടന്നു അവരുടെ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ നേരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരി അത് വളരെ മനുഷ്യത്വ പൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് മനുഷ്യത്വരഹിതം ഇതെങ്ങനെ ശരിയാകും കുട്ടികളക്കം യുദ്ധത്തിൽ അങ്ങനെ പലതും സംഭവിക്കുമല്ലോ ഞാൻ യുദ്ധത്തിനായികരിക്കുന്ന ഒരാളല്ല ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് കൂട്ടരും തയ്യാറാകണം ഇപ്പോൾ ഇവരിൽ ആരോട് സംസാരിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും ഇറാനോട് സംസാരിച്ചിട്ട് യുദ്ധം അവസാനിക്കാൻ പറ്റും അപ്പോൾ ഹമാസ് ഇല്ലേ ഹൂതികളില്ലേ ഹമാസ് ഹൂതികള് ഇസബുള്ള പലസ്തീൻ അതെ ഇത്രയും പേരുണ്ട് അവർ തീരുമാനിക്കട്ടെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് എങ്കിലല്ലേ ഇവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഈ തീവ്രവാദ സംഘടന തുടച്ചു നീക്കിട്ടേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ ഞങ്ങൾ സംസാരിക്കുന്നില്ല ആ കാരണം എന്താ വെച്ചാൽ ഇവരോട് ആരോട് സംസാരിച്ചാൽ ഇവരിന്ന് സംസാരിച്ചു പോയിട്ട് നാളെ വീണ്ടും ഇത് തന്നെ ചെയ്യും അത് തന്നെയാണ് പ്രശ്നം അപ്പൊ ഇവനെങ്ങനെ ശരിയാകും ഇവര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ബാധവല്ല ഞങ്ങൾ വളരെ ഇതായിട്ടുള്ളവരാണ് അങ്ങനെ പറയാൻ പറ്റില്ല സമാധാനം ഇത് യുദ്ധം ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു യുദ്ധവും നീതിപൂർവം നടക്കില്ല എന്ന കാര്യം യുദ്ധത്തിൻ്റെ ചരിത്രം ഇന്ന് വരെ എടുത്തു നോക്കി നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും മഹാഭാരത യുദ്ധം തുടങ്ങുന്ന സമയത്ത് രണ്ട് കൂട്ടരും കൂടി ഒപ്പിട്ട് കൊടുത്ത ഒരു എഗ്രിമെൻ്റ് ഉണ്ട് രണ്ട് കൂട്ടരും സമ്മതിച്ചു നമ്മൾ ഇന്നത് ചെയ്യില്ല ആയുധം നഷ്ടപ്പെട്ടവനെ കൊല്ലില്ല മറ്റേ മായാ യുദ്ധമില്ല ഒളി യുദ്ധമില്ല മറ്റത് ഓടി ഓടിപ്പോകുന്നതിനെ കൊല്ലില്ല മറ്റത് കൊല്ലില്ല ഒരുത്തനെ വളഞ്ഞിട്ട് കൊല്ലില്ല പക്ഷേ ഇതെല്ലാം ലംഘിക്കപ്പെട്ട് യുദ്ധത്തിൽ നിയമങ്ങളില്ലാതെ അല്ല യുദ്ധത്തിൽ എത്തിക്സിന് സ്ഥാനമില്ലാതെ വരും ദർ ഇസ് നോ എത്തിക്കൽ വ അഭിമന്യുവിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ടല്ലേ വന്നത് അതെ അത് ചോദിക്കുന്നുണ്ടല്ലോ ആ പയ്യനെ വളഞ്ഞിട്ട് കൊല്ലുന്ന സമയത്ത് നിന്റെയൊക്കെ നീതിബോധം എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണ കർണനോട് തന്നെ ചോദിക്കുന്നത് തേര് താഴത്ത് പോയി കഴിഞ്ഞാൽ കൊല്ലാൻ പാടില്ല പക്ഷെ അപ്പോഴാണ് കൊന്നത് ആയുധം താഴെ വെച്ചാനോ കൊല്ലാൻ പാടില്ല പക്ഷെ അപ്പോഴും കൊന്നിട്ടുണ്ട് അപ്പം യുദ്ധത്തിൽ മഹാഭാരത യുദ്ധം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ അങ്ങനെ പറയുന്ന നീതി ഒന്ന് പറയുന്ന ഒന്നില്ല വിശേഷിച്ചും തീവ്രവാദികളാണെങ്കിൽ അവർ ഏതിലും ജനാധിപത്യ സംവിധാനത്തിലും നിയമത്തിലും വിശ്വസിക്കാത്തവരാണ് നിയമവാഴ്ചയിൽ വിശ്വാസമില്ലാത്തവരാണ് തീവ്രവാദികൾ അത് ഹൂതികളായാലും കൊള്ളാം പലസ്റ്റീനിയൻ വിപ്ലവകാരികളായാലും കൊള്ളാം മറ്റേ ഹിസബുള്ള ആയാലും കൊള്ളാം അല്ലെങ്കിൽ ഇറാനിയൻ വിപ്ലവകാരികളായാലും കൊള്ളാ ഇവരാരും നിയ നിയമത്തെ അനുസരിക്കുന്നില്ലല്ലോ ക്രമത്തെ അല്ല അക്രമത്തെയാണ് അവർ പിന്തുടരുന്നത് അങ്ങനെയുള്ളൊരു കക്ഷിയുമായിട്ട് അവരുമായിട്ട് എങ്ങനെ ഇതിനകത്ത് ചെയ് ഒരു എഗ്രിമെൻറ്റ് വെക്കാൻ കഴിയുമെന്ന ചോദ്യം ന്യായമല്ലേ അതെ ആ ചോദ്യ ചോദ്യം അവർ ചോദിക്കുന്നു അതിനൊരു ഉത്തരം കിട്ടണം അതിന് ഉത്തരം കിട്ടാതെ അവരിപ്പോൾ ഇന്ന് യുദ്ധം അവസാനിപ്പിച്ചിരുന്ന നാളെ വീണ്ടും തുടങ്ങിക്കേണ്ട എന്ത് ചെയ്യും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാകുന്ന രാജ്യങ്ങൾക്ക് ഇനി മുതൽ ഈ ഇവരുടെ തീവ്രവാദികളുടെ ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ മിനിമം ആ ഉറപ്പ് അവർക്ക് ഡിമാൻഡ് അതെ ആ ഉറപ്പ് കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ ഇതൊരു മിനിമം ഡിമാൻഡല്ലേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം ശരി സമ്മതിച്ചു പക്ഷേ ഈ തീവ്രവാദികൾ മേലിൽ ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് നൽകുമോ അത് പറ്റില്ല കാരണം ഇറാൻ എല്ലാം ഇപ്പോഴും ഈ പറയുന്ന തീവ്രവാദ സംഘടന ഇപ്പോൾ ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികളെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയിരുന്ന ഖത്തർ ഇപ്പം ഹമാസിനെ ഇനി ഇവിടെ തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞവരെ മാറ്റുന്നു തുർക്കിയാണ് മറ്റൊരു പ്രതീക്ഷകൾ അപ്പോൾ തുർക്കി സ്വാഭാവികമായിട്ടും ഇവർ ഇറാൻ്റെയൊക്കെ ഒരു മനസ്ഥിതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ ഇസ്രായേലോട്ടുള്ള ബന്ധം വിച്ഛേദിക്കും ഇപ്പോൾ സാറ് പറഞ്ഞാലേ ഇവർ വിച്ഛേദിച്ചാൽ എന്താ പ്രശ്നം ഉള്ളൂ പിന്നെ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത സൃഷ്ടിക്കാം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇത്രയും കാലം അനുഭവിച്ച പ്രശ്നങ്ങൾ ഇനി അതുകൊണ്ട് ഞങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിച്ച് ഞങ്ങൾ പിടിച്ചെടുത്ത ഗാസയും വെസ്റ്റ്

ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയതും കേരളത്തിൽ വന്ന് മറ്റേ ജനീയസായിട്ട് നടത്തിയത് വംശഹത്യ നടത്തിയത് അത് ചരിത്രമല്ലേ അപ്പം പിന്നെ അത് മാത്രമല്ല ഇസ്ലാമിക ഇസ്ലാമിക് റെവല്യൂഷണറീസ് ഇസ്ലാമിക വിപ്ലവകാരികളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം തന്നെ ഇറാനിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴത്തെ ഈ ഇത് ഈ അയാളത്തുള്ള രണ്ടായിരം രണ്ടായിരം കണക്കുണ്ട് അവരുടെ കാലത്തൊക്കെ ഇത് തന്നെ സംഭവിച്ചിട്ടുള്ളത് അതെ അപ്പം പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ മതപരമായ വിദ്യാഭ്യാസത്തിന് അവർ കുട്ടികളെ വിടുന്നു അല്ലെ കുട്ടികളെ വിടുന്നു പിന്നെ അത് മാത്രവുമല്ല ഇവിടെ റിയാലു എന്ന് പറയുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അവിടെ പോയി ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ അവിടെ പോയി മറ്റേ ഇതിനകത്ത് ഈ ഇത് ഇറാനിലെ ആ കുമാനിയുടെ അടുത്ത് കീഴിൽ പോയി ഇസ്ലാമിക വിപ്ലവത്തിൽ പരിശീലനം നേടി കുവൈത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ കുവൈത്ത് ഗവൺമെന്റ് എന്താ ചെയ്യുന്ന അറിയാമോ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് നാട് കടത്തി കാരണം ഒരു അറബ് രാജ്യവും ഇവർ എന്റർടൈൻ ചെയ്യില്ല അതെ അതെ റിസ്ക് ഉണ്ട് കാരണം ഇവർ അവരുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ചെയ്യും ഇപ്പം മൂന്നര ദിവസത്തിന് മുമ്പ് ഒരു സബ്മിറ്റ് ആണ് അറേബ്യൻ രാജ്യങ്ങളിൽ സബ്മിറ്റ് അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത് ഈ അറബ് മേഖലയിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാക്കിയ മുഴുവൻ ഇറാനാണ് ഇറാന്റെ ഷിയാ തീവ്രവാദം മറ്റു രാജ്യങ്ങളിലേക്ക് പടർത്താനും അവിടുത്തെ സുന്നികളെ അടിച്ചമർത്താനും വേണ്ടി അവർ കാണിക്കുന്ന ഓരോ തന്ത്രമാണ് അതുകൊണ്ട് അല്ല രാജ്യങ്ങളെല്ലാം അല്ലെന്ന് ഇറാൻ ഇറാഖ് യുദ്ധം ഇവരുണ്ടാക്കിയെടുത്തതല്ലേ ഇറാനിലെ ഷാ എന്ന് പറയുന്ന കക്ഷി ഇറാൻ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നതാണ് മനുഷ്യന് മനസ് സ്വാതന്ത്ര്യം കൊടുത്തു മതപരമായ പ്രശ്നങ്ങൾക്ക് മതനിയമത്തിന് അപ്പുറത്തേക്ക് പോകാനുള്ള ഫ്രീഡം കൊടുത്തു അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്ത് അവർക്ക് കലാപരമായ സ്വാതന്ത്ര്യം കൊടുത്ത് ആ കാലത്താണ് ഇറാന്റെ വലിയ സിനിമകളൊക്കെ വന്നത് അതെ അതെ മികച്ച മികച്ച സിനിമകളൊക്കെ വന്നു വലിയ കലാകാരന്മാര് വന്ന് കുമേനി വന്നിട്ട് എല്ലാം കളഞ്ഞില്ലേ ഇനി മതനിയമണെന്ന് പറഞ്ഞല്ലേ ആ ഇനി മത നിയമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇറാൻ എന്ന് പറയുന്ന എന്നിട്ട് ഇറാഖുമായിട്ട് യുദ്ധം നടത്തി പത്തുമല്ലോ എട്ടുമല്ലോ ഒമ്പതുമല്ലോ മറ്റൊന്നും ഉണ്ട് യുദ്ധം നടത്തി യുദ്ധം അപ്പൊ ഇവർക്ക് ഇവരുടെ ഇവർക്ക് അതൊരു ലഹരിയും ഹരവുമാണ് ചിലർക്ക് വഴക്കിടുന്ന ഒരു ഹരമായിട്ട് കൊണ്ടു കടക്കുന്നവരെ കണ്ടിട്ടില്ല അതെ അവർക്ക് ഇന്ന് രാവിലെ ആരോടെങ്കിലും വഴക്കിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ അതുപോലുള്ളൊരു വഴക്കിടുന്ന ഹരമായി കൊണ്ടു കിടക്കുന്ന ഒരു പാർട്ടി തന്നെ ഇവര് ഇറാനിൽ ഇത് ഇത് ആ ഇത് ഇവര് ഈ അറബ് രാജ്യങ്ങൾ ഈ ഇറാനെ ഇറാന നിലക്ക് നിർത്തിയില്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ഇപ്പം നിലവിലുള്ള ഭരണകൂടങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ അർക്കുമില്ല ഇയാളെ എവിടെ വന്നു കഴിഞ്ഞാലും പ്രശ്നമല്ലേ ഉണ്ടാക്കുകയുള്ളു അതെ കുറേ കാലമായില്ലേ നിന്നെ ഈ രാജാവ് പഠിച്ചുപോയി കേട്ടോ അവനെ മാറ്റുക അവന് ഇസ്ലാമിക് ഭരണമെല്ലാം നടത്തണേന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും തീർന്നാ തീർന്ന പിന്നെ ഇവര് അവരെ കൊല്ലാൻ നടക്കേണ്ടി വരില്ലേ അപ്പൊ അതുകൊണ്ട് ഇസ്രയേൽ പറയുന്നത് ഇവർ ഇസ്രയേൽ ആരോടാണ് അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത് പറയു ആരോട് അഗ്രിമെന്റ് ഉണ്ടാക്കണം ഇസ്രയേലിനിപ്പം അമേരിക്ക പറഞ്ഞാൽ മാത്രമേ ഈ അഗ്രിമെന്റിന് മധ്യസ്ഥത നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ ഇവര് ഈ തീവ്രവാദികൾ ഇനി ഇവരെ ആക്രമിക്കില്ലാന്ന് ഏതെങ്കിലും ഒരു തീവ്രവാദിയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും ഗ്യാരന്റി കൊടുക്കാൻ പറ്റും പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഉള്ള തീവ്രവാദികൾ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ബെഞ്ചുനെ തന്നെ അവർ വീടിന് നേരെ ഒരു അറ്റാക്ക് നടത്തി അദ്ദേഹം അവിടെ താമസിക്കുന്നതല്ല ഔദ്യോഗിക അവസ്ഥയല്ല പക്ഷേ ആക്രമണത്തെ അവർ പ്രതിരോധിച്ചു എങ്കിൽ പോലും ഒരു ആക്രമണം ഇപ്പോഴും നടത്തണമെങ്കിൽ അവരുടെ ഇപ്പോഴും ആയുധങ്ങളും ആയുധങ്ങളും അതിലുള്ള മനസ്സും ഉണ്ട് മനസ്സുണ്ട് ചാവേറങ്ങാൻ എത്ര പേര് തയ്യാറാണ് െന്ന് അപ്പം ഹാസ് പറയുന്ന ഇസ്രയേൽ പറയുന്നൊരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദത്തിന്റെ അവസാനത്തെ വിത്തിനെ വരെ ഞങ്ങൾ എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ യുദ്ധം നിർത്തൂ ഇസ്രേല് ഏകപക്ഷീയമായി യുദ്ധം നിർത്തിയാൽ അന്ന് ഇസ്രേല് തീർന്നു അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇസ്രയേലിന് യുദ്ധം നിർത്താൻ പറ്റില്ല യുദ്ധം നിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം അവർ യുദ്ധം നിർത്തണം ഈ ഇതിൻ്റെ ഇടക്ക് കിടക്കുന്നൊരു ചെറിയ രാജ്യമല്ലേ അതിന് നിലനിൽക്കണ്ടേ ഈ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ മതി വേറെ ഒരു രാജ്യവും വേണ്ട ജൂതന്മാർ ലോകത്ത് നിന്നേ എന്ന് പറഞ്ഞാൽ ഏത് പ്രവാചകൻ പറഞ്ഞാലും അത് പ്രായോഗികമാണോ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ അടച്ചു വെച്ചാൽ മതി പറയുള്ളൂ അതെ ഇങ്ങോട്ട് എടുക്കണ്ടെന്നല്ലേ പറയാൻ പറ്റുകയുള്ളു ഓരോ മതഗ്രന്ഥവും അവരുടെ അവരുടെ ആഹ്വാനം അനുസരിച്ച് അവനെക്കൊല്ലാം ഇവനെക്കൊല്ലാം മറ്റവനെക്കൊല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ പൊതുസമൂഹത്തിൽ സാധ്യമാണോ അതുകൊണ്ട് ഇസ്രയേൽ ചെയ്യുന്നതാണ് എൻ്റെ പക്ഷം അപ്പൊ തുർക്കി വെറുതെ ഓലപ്പാമ്പ് കാണിച്ചതും പേടിപ്പിക്കുക ഇതൊക്കെ പറയുക തുർക്കിക്ക് അതൊക്കെ പറഞ്ഞ ആശ്വസിക്കുക അത്രേ ഉള്ളു കൂടുതൽ